ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റംസൻസ് വേൾഡ് ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ഇറച്ചി മീൻ മുട്ട അതൊന്നുമില്ലാതെ വളരെ ഞൊടിയിടയിൽ നമ്മൾ കുക്കറിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഞൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/5 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ പേസ്റ്റ് ആക്കിയതോ ഏതായാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം ഇതാ ഉള്ളിയൊക്കെ ഒന്ന് ഇത്രയൊന്ന് വരന്ന് വന്നാൽ മതി ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ഏലക്കയും 2 ഗ്രാമ്പൂവും 2 ചെറിയ പീസ് കറുവപ്പട്ടയും 2 കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് സ്പൈസസ് ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇത്രയൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഈ മുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടിക്കൊടുക്കാം ഇപ്പം ഞാനിവിടെ കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കേണ്ടത് കൊണ്ടാണ് ഇതേപോലെ മസാലകളുടെ അളവ് കുറച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ബിരിയാണി അരി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ കഴുകിയത് നമുക്കിതിലേക്ക് 1 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്പ് പൈനാപ്പിൾ എസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് 2 വിസിൽ കേൾപ്പിക്കാം ഹൈ ഫ്ലെയിമിൽ വേണം ഇടാൻ 2 വിസിൽ കേട്ട ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ റൈസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇറച്ചി മീൻ മുട്ടയൊന്നും ഇല്ലാതെ ഞൊടിയിടയിൽ നമ്മുടെ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മല്ലിയിലയോ പുതിനയിലയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും